Hi friends, welcome to Simi's Naran Kitchen and you're watching Simi's Naran Kitchen with Simi. ഇന്നി ഞാൻ ഉണ്ടാക്കുന്നത് വെജിറ്റബിൾ സമോസയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. സമോസയ്ക്ക് ഫില്ലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ ഉരുളക്കിഴങ്ങ് വേവിച്ച് ഞാൻ ഉടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് സവാള, ക്യാബേജ്, ക്യാരറ്റ്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഇതെല്ലാം നല്ല പൊടിയായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും വേണം. അപ്പോൾ ഈ മല്ലിയിലയും ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. നമുക്ക് ഫില്ലിംഗ് ഉണ്ടാക്കാം. ഫില്ലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചീഞ്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ. ഓയിൽ ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, അപ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു രണ്ട് വെളുത്തുള്ളിയാണ് ഞാൻ അരിഞ്ഞിട്ടേക്കുന്നത്. അതൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് സവാള, സവാള ഒന്ന് നന്നായിട്ട് വഴന്നു വരണം. ഇനി പച്ചമുളക്, ക്യാരറ്റ്, ഇത്ര സാധനങ്ങളൊന്ന് നന്നായിട്ടൊന്ന് വഴന്നു വരണം. ഇത് ക്യാരറ്റൊക്കെ ഒന്ന് കുറച്ച് വാടിയ ശേഷം മാത്രം ക്യാബേജ് ഇട്ടേച്ചാൽ മതി. ക്യാബേജ് വേഗം അധികം സമയം വേണമല്ലോ. ഇനി ക്യാബേജ്, ഈ വെജിറ്റബിൾസ് നന്നായിട്ടൊന്ന് വഴന്നു വരണം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇടണേന്ന്. ഉപ്പും കൂടി ഇടുമ്പോൾ വെജിറ്റബിൾസ് ഒക്കെ പെട്ടെന്ന് തന്നെ വെന്തോളും. ഇതിങ്ങനെ കുറച്ച് സമയം ഇരിക്കട്ടെ, വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് കുക്കായിട്ട് വരും. പച്ചക്കറിയൊക്കെ ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് അധികം ഇത് പച്ചക്കറി ഒന്നും വേഗം അധികം സമയമൊന്നും എടുക്കത്തോന്നുമില്ല, പെട്ടെന്ന് തന്നെ വരും. ഇതിലേക്ക് പൊടികളിടാം. പൊടികളിടുമ്പോൾ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തിട്ടിട്ട് പൊടികളിടാം. ഇതിലേക്ക് ഒരു നുള്ളി മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ ഗരം മസാല, അര ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി. പൊടിയിട്ട ശേഷം സ്റ്റൗ ഓൺ ആക്കുക, തത്തി തിളക്കി കൊടുക്കുക. അപ്പോൾ പൊടിയൊന്ന് മൂത്ത് വരണം. പൊടിയൊന്ന് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കുക. ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ചു കൊടുക്കേണ്ടത്തേക്ക് ഇട്ടിട്ട്. ഒരുപാടൊന്നും ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടഞ്ഞു പോകണ്ട. ഇതിലേക്ക് മല്ലിയില ഇറക്കാം. സ്റ്റൗ ഓഫ് ചെയ്യാം. മല്ലിയിലയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി മാവ് കുഴയ്ക്കാം. ഞാൻ അര കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പിടാം, ഇളക്കി കൊടുക്കുക. കാൽ ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലവറാണ് ചേർക്കേണ്ടത്. ഇത് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കുന്നത്. മൈദവാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തിയുടെയൊക്കെ പരിവമായിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ തേക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ പറ്റി പിടിക്കത്തില്ല. എണ്ണ ഒഴിച്ചിട്ടും കുറച്ച് സമയം ഒന്ന് നന്നായിട്ടൊന്ന് മയപ്പെടുത്തിയെടുക്കണം. അപ്പം മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി മൈദ മാവിനെ ഒന്ന് പരത്തിയെടുക്കണം. ഒരു ചപ്പാത്തി പരത്തുന്ന പോലെ ഓരോ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് പരത്തിയെടുക്കുക. ഞാനിവിടെ ഒരെണ്ണം ഇങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട്. നല്ല കട്ടി കുറച്ച് വേണം പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ആ മൈദ മാവ് ഞാൻ ബോളാക്കിയിട്ട് ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഒരു തവയുടെ മുകളിലേക്ക് ഇടാം. തവ നല്ല ചൂടായി കിടക്കുകയാണ്. ചൂടായ തവയിലേക്ക് ഇട്ടിട്ട് ഒന്ന് തിരിച്ച് മറിച്ച് ഒന്ന് ഇടുക. പെട്ടെന്ന് തന്നെ അത് ഒരുപാടൊന്നും മൂത്ത് വരണ്ട, ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. ആ ഒട്ടിപ്പിടിക്കുന്ന ഒന്ന് പോയാൽ മാത്രം മതി. ഇത് മാറ്റാം. അപ്പം മൈദ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ചപ്പാത്തി പോലെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനൊരു ഗ്ലൂ ഉണ്ടാക്കണം. ഗ്ലൂ ഞാൻ കുറച്ച് മൈദയും വെള്ളവും കൂടെ കലക്കി വെച്ചിരിക്കണേന്ന്. അപ്പം ഇനി അത് ഉണ്ടാക്കി നോക്കാം. അത് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഇതിനെ രണ്ടായിട്ട് മുറിക്കുക. രണ്ടായിട്ട് മുറിച്ചിട്ട്
ഇതിനെ ഇങ്ങനെ മടക്കുക, കറക്റ്റ് സെൻറ്റർ വെച്ചിട്ട് ഇതുപോലെ മടക്കുക. മടക്കിയിട്ട് ഇതിൻ്റെ ഒരു സൈഡിൽ മാവ് വരട്ടി കൊടുക്കുക, എന്നിട്ട് മറ്റേ സൈഡ് കൊണ്ട് ഇങ്ങനെ ഒട്ടിക്കുക. അപ്പം ഇതുപോലെ കിട്ടും. ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്യാം. ഇത് കണക്ക് ഫില്ല് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ഈ ഒട്ടിച്ച ഭാഗം ഒന്ന് ഇങ്ങനെ താഴ്ത്തി കൊടുത്തിട്ട് ഇവിടെ ഈ മോൾ വശത്ത് വീണ്ടും മാവ് വരട്ടി കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ എൻ്റെ മുകളിലേക്ക് ക്ലോസ് ചെയ്യാം. ഇതുപോലെ ഇരിക്കും. ഇതെല്ലാം ഷേപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ എണ്ണ ചൂടായോ എന്ന് നോക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഉണ്ടാക്കി വെച്ചേക്കണം സമോസ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോൾ മറിച്ചിടുക. ഇനിയിപ്പോൾ ഇത് അധികം മൂക്കാനൊന്നും ഇല്ല. ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി മസാലയൊക്കെ മൂത്തതല്ലേ. പിന്നെ മാവാണെങ്കിലും അതെ, ഒന്ന് വാടി വന്നതാണ്. ഇനിയിപ്പോൾ ഇതൊന്ന് ക്രിസ്പിയായി കിട്ടിയാൽ മാത്രം മതി. ഇത് മൂത്തിട്ടുണ്ട്. ഇത് കോരിയെടുക്കാം. ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേക്ക് ഇത് കോരിയെടുക്കാം. അങ്ങനെ എല്ലാം വറുത്തെടുക്കാം. അപ്പോൾ എൻ്റെ ചെറിയൊരു ചീഞ്ചിട്ടിയാണ് ഞാൻ, അതുകൊണ്ടാണ് ഓരോന്നോരോ ഇടുന്നത്. അപ്പോൾ വലിയ പാത്രം വലിയ ചീഞ്ചിട്ടിയൊക്കെയാണെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് വറുത്തെടുക്കാൻ പറ്റും. ഇപ്പോൾ വെജിറ്റബിൾ സമോസ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.